Vedem bria behvalera felece, behvalda tadeusece, bria behvalda valerece, prevela sahodri sahodrigle, etam snehumula kutigle. In Purishidhyamide, Pirvitirinal Safile, Agoshikino, Namade Ilavagirim, Vada Pratyamari Dirina, Namade Agoshikigayana. Innate Namari Agoshitane Uttri Pudimiunde Ipalele Namal Varadurigate Watchangle area. Ingilim in Namaluritinal Livendi, Parishidemele, Puritinal Ludo, Nichu Gudimbile, Adidaya, Makinida Pratheda in Nolade, in Ipale Namalasunda Mairikin and Noladan. Idivere New York Archidiocese Hidilola Pali, Namaluichu Gayden. Ipede August 25 the crossing continue. Other session, with the Tirinal and Ridile in Namuronichu Gurikiane, other one day, Idin, Namurason Dambalile, Namuronichu Gurina, Urivalia, Devosum, Sando Shatana Devosum, Kradatilia Devosum, so hard that in this name, Kotai made a year and a poem, Alana, Inate, Eternale, what a pretty man is Pango Kinade, other one day, Parishitia made a pervitinal in the Lamangalagram. Orioturkum Asim Sikigian. Ulte E. Rockland Mission, Audiogamai, Ariapitan, St. Mary's, Siromarwa, Catholic Mission of Rockland. Purchase the made a perilagan. Ule St. Boniface Church and the Berilani Pali, Ariapitan, Nola, Namkalar Koream, Ingrim, Namade Siromar Community, Purchase the made a Samdishilan, Ulavan, Provatan Mari Bikinade, Swiss Rosha, Ari Bikinade, Rabani, Matidirkan, Ulamanati Vanade. അതുകൊണ്ട് അമ്മയോട് ചേർന്ന് നിന്നാണ് നമ്മൾ ഇന്നത്തെ ഈ തിരുനാളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ തിരുനാൾ ദിവസം തന്നെ ഇത് ഔദ്യോഗികമായിട്ട് ഇടവകയായി ഉയർത്താമെന്നും അതുപോലെ തന്നെ മിഷൻ ഡയറക്ടർ ആയിരിക്കുന്ന ബവാരോട്ട റാഫലച്ചിനെ വികാരിയായിട്ട് ഉയർത്താമെന്നും പ്രത്യേകമാരുതിയുടെ പാരീഷ് കൗൺസിൽ തീരുമാനത്തിലൂടെ എന്നെ അറിയിച്ചിരുന്നു. അതനുസരിച്ചുള്ള ഡിഗ്രിയാണ് ഇപ്പോൾ ഇവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ വായിച്ച് ശ്രവിക്കാൻ പോകുന്നത് ഏതായിരുന്നാലും ഇത് ഇടവകയായിട്ട് ഉയർത്തപ്പെടുന്നതോടുകൂടി തന്നെയും ഇതിനു മുമ്പ് തന്നെ നമ്മളതിൻ്റെ പേര് ഈ ഇടവക സമൂഹത്തിൻ്റെ പേര് ഔദ്യോഗികമായി മാറ്റിയിരുന്നു. ഇവിടുത്തെ ഇടവകക്കാരുടെ താല്പര്യമനുസരിച്ച് ഹോളി ഫാമിലി ചർച്ച് എന്ന പേരിലേക്ക് ഇത് മാറ്റപ്പെടുകയുണ്ടായി. അപ്പോൾ ഇന്ന് ഔദ്യോഗികമായി ഇത് ഇടവകയായി ഉയർത്തപ്പെടുമ്പോഴും ഹോളി ഫാമിലി സിറോ മലബാർ കാത്തലിക് ചർച്ച് ഓഫ് ലോക്ക്ലാൻഡ് ന്യൂയോർക്ക് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുക. Holy family, the Makaria, the Bode, Malawi, the Sanity Unde, a ship without a Sanity Unde, I will be the issue of a sign, wouldn't issue a Sanity Unde. I need show him, Mada, a ship without Kulana, Tirikulabatine, Pirilane, in the Madele, Allegal, Namal, Tirivana, Verta, Amos, there was some Madele, E. Iloga Kutai, Maria Pedega, while a Patechim, Iloga to hear the Padana in Madele, other Iloga, Holy Family, Sir Roman World Church, New York, Rockland, New York, and the Pirilane. അതുകൊണ്ട് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛന്മാർക്കും ഇടവ അംഗങ്ങളായ എല്ലാവർക്കും വളരെ പ്രത്യേകമായ തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നതോടൊപ്പം ഇത് ഇടവകയായി ഉയർത്തപ്പെട്ടതിലും ബഹാനുട്ട റാഫിൽ അംബാർനച്ചിനെ വികാരിയായി നിയമിതനായതിലുമുള്ള സന്തോഷവും അനുമോദനവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായി ആശംസിക്കുകയാണ്, അർപ്പിക്കുകയാണ്, ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ വിശ്വാസ യാത്രയുടെ പൂർത്തീകരണമാണ് ഇന്ന് നിറവേറിയിരിക്കുന്നത്. നമ്മുടെ രൂപതാസ്ഥാപിതമായിട്ട് 19 വർഷം കഴിഞ്ഞു, 20-ാമത്തെ വർഷത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ കടന്നിരിക്കുന്നത്. ഈ കാലം അതിൻ്റെ ആരംഭം മുതൽ തന്നെ ഇവിടെ ന്യൂയോർക്കിൽ മിഷൻ ഉണ്ടായിരുന്നു. ഭഗവാനുടെ കണ്ടത്തിക്കൂടി അച്ഛനാണ് ന്യൂയോർക്കും ന്യൂജേഴ്സിയും ഒന്ന് ചേർത്ത് സിറോ മലബാർ മിഷൻ എന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അച്ഛനും ആദ്യമായിട്ട് ന്യൂജേഴ്സിയിലെ ഉള്ള പള്ളിയിലും ഒപ്പം വാലുവിയിലുള്ള ഇവിടെ റോക്ക്ലാൻഡ് കൗണ്ടിയിലെ വാലുവിയിലുള്ള പള്ളിയിലുമായിട്ട് താമസിച്ചുകൊണ്ടാണ് ശുശ്രൂഷ ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് മുതൽ ഇവിടെ 1999 സെപ്റ്റംബർ മുതലാണ് ജോസഫിൻ്റെ പ്രവർത്തനം ഇവിടെ ആരംഭിച്ചത്. അന്ന് മുതൽ ഇവിടെ ചെറിയ രീതിയിൽ ഉള്ള സാന്നിധ്യവും കൃപാരിയും ശുശ്രൂഷമൊക്കെ നടത്തി വന്നിരുന്നു. തുടർന്നുള്ള ആ യാത്ര നമ്മൾ പോരുമ്പോൾ പിന്നീട് രൂപതയായി കഴിഞ്ഞിട്ട് ജോസ് കണ്ടത്തിക്കൂടി അച്ഛൻ ബ്രോങ്സ് പള്ളിയിലെ വികാരിയായിട്ട്
Niyogikkappettu, Bronze Ilavakappalliyayi uyarthappettu, avide kendrikarichukondaanu pinne achante pravarthanam aa reethiyil poyathu. Ennalum ivideyum aa reethiyilulla kurbana idaykku nadakkunnundayirunnu. അച്ഛന്മാരുടെ അവൈലബിലിറ്റി അനുസരിച്ച് ഉള്ള കൃപാലയങ്ങൾ നടത്തി പോകുന്നു. തുടർന്ന് നമ്മൾ ഔദ്യോഗികമായിട്ടൊരു മിഷനായിട്ട് വരഞ്ഞത് ഭഗവാനോട്ട വലയിലച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ശുശ്രൂഷ ആരംഭിക്കുന്നതിലൂടെയാണല്ലോ. ഭഗവാനോട്ട വലയിലച്ഛൻ മിഷൻ്റെ ചാർജായിട്ട് ഞാൻ ഔദ്യോഗികമായിട്ട് നിയമിച്ചു. അച്ഛൻ ഇംഗ്ലീഷ് പള്ളിയുടെ ചാർജെല്ലാം ഉണ്ടായിരുന്നതിനിടയ്ക്ക് നമ്മെ വന്ന് സഹായിക്കാമെന്ന് അച്ഛൻ നല്ല മനസ്സ് കാണിച്ചതിൻ്റെ പേരിൽ അച്ഛനെ മിഷൻ ഡയറക്ടറായിട്ട് നിയമിക്കുകയും അച്ഛൻ ആ ഉത്തരവാദിത്വം വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുകയും ചെയ്തു വന്നു. അതിനിടയ്ക്ക് പിന്നെ അച്ഛൻ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതായ ഒരു സാഹചര്യം വന്നു. അങ്ങോട്ട് തിരിച്ചു പോയി ആ അവസരത്തിൽ പിന്നെ മിഷൻ തുടങ്ങിയിട്ടുണ്ട്. തുടർച്ചയുണ്ടാകാൻ വേണ്ടി ബഹുമാനായിട്ട് കൊടുക്കാന്തരം അച്ഛനെ ഞാൻ ഇവിടുത്തെ മിഷൻ ഡയറക്ടറായിട്ട് നിയമിക്കുകയും അച്ഛനെ ഏതാണ്ട് 3 വർഷത്തോളം നമ്മെ ശുശ്രൂഷിക്കുകയും ചെയ്തു. തിരിച്ച് കൊടുക്കാന്തരം അച്ഛൻ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന അവസരത്തിലാണ് ബഹുമാനം വിട്ട് തദൈവ സച്ചൻ ഇവിടെ എത്തിച്ചേരുന്നത്. അതിന് പിന്നീട് നമ്മൾ അവിടെ സൈക്യാട്രിക് സെൻ്റർ ചാപ്പലിലാണ് ഒന്നിച്ചു കൂടി ഇരുന്ന് കുർബാന അർപ്പിച്ചിരുന്നത്. ഭഗവാനായിട്ട് തദൈവ സച്ചിനോട് വന്നതിന് ശേഷം ന്യൂയോർക്ക് ആർച്ച് ഡയസുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് അത് അവിടെ നിന്ന് കുർബാന മാറ്റി ഇപ്പോൾ ഇവിടെ വെസ്റ്റ് ഹിൽസിലുള്ള ഈ സെൻറ്റ് ബോനിഫസ്റ്റ് ദേവാലയത്തിലേക്ക് ഇപ്പോൾ നമ്മുടെ സ്വന്തമായിരിക്കുന്ന ഹോളി ഫാമിലി പള്ളിയിലേക്ക് നമ്മൾ ശുശ്രൂഷയ്ക്കായി മാറ്റപ്പെട്ടത്. തുടർന്നുള്ള 9 വർഷത്തോളം ഭഗവാനായിട്ട് തദൈവ സച്ചൻ ഇവിടെ ശുശ്രൂഷ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുകയുണ്ടായി. ഈ കാലഘട്ടങ്ങളിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. പലരെ അതിൻ്റേതായ രീതിയിൽ ഇവിടെ സ്വന്തമാക്കുന്നതിനെ പറ്റിയുള്ള ചിന്തകളുണ്ടായിരുന്നു. ഒത്തിരി പേരെന്നെ വിളിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അവരുടെ എല്ലാം നല്ല താല്പര്യങ്ങളെ ഞാൻ അങ്ങേയറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും എല്ലാ കാര്യങ്ങളും ഇപ്പോഴും നിങ്ങളോട് വിശദീകരിച്ച് പറയാൻ പറ്റിയിട്ടില്ല. പറ്റാതെ വന്നത് മറ്റൊന്നുമല്ല, അതങ്ങനെ പറയുന്ന അത്ര യുക്തമായിരുന്നില്ല. കാരണം ഇത് ആർച്ചിഡേഴ്സുമായിട്ട് റിലേഷൻഷിപ്പിൽ പോകേണ്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് കയറി കൈകാര്യം ചെയ്യുന്നത് ശരിയാവില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് പലതും പറയാതിരുന്നിട്ടുള്ളത്, ഒതുക്കിയിട്ടുള്ളത്. പക്ഷേ ആ അവസരങ്ങളിലെല്ലാം ഭഗവാന്റെ തദൈവ സച്ചനും ഞാനും അതുപോലെ ജോയിപ്പിലാവും ഒക്കെ ഇടപെടാവുന്ന വേരുകളിലൊക്കെ ഇടപെട്ടുകൊണ്ട് ഇത് സ്വന്തമാക്കുന്നതിനെ പറ്റിയുള്ള ചിന്തയുണ്ടായിരുന്നു. അതിലേക്കാണ് തന്നെയോട് നിങ്ങൾ നമുക്ക് കിട്ടാവുന്ന ചർച്ചകൾ വന്നു തീരുമാനമായി. തുടർന്ന് അതിൻ്റെ ഫണ്ട് റേസിങ് നേരത്തെ തന്നെ തുരുക്കൂട്ടിയ കുറേ കാശ് ബാഗിലുണ്ടായിരുന്നു. അതിനുശേഷം അത് പൂർത്തീകരിച്ചുകൊണ്ട് ഏതാണ്ട് 1 മില്യണോളം നമ്മൾ പിരിച്ചുണ്ടാക്കിയുണ്ടായി. അതിലെല്ലാം നിങ്ങൾ കാണിച്ചിട്ടുള്ള ഔദാര്യത്തിന് വളരെ പ്രത്യേകമായി നന്ദി പറയുന്നു. ഓരോരുത്തരോടും കാലഘട്ടങ്ങളുള്ള കൈക്കാരന്മാർ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, അതുപോലെ മറ്റ് വോളണ്ടിയേഴ്സ്, വേദപാല അധ്യാപകരെ, വിവിധ സംഘടനകൾ പ്രവർത്തിക്കുന്ന എല്ലാവരോടും, അതുപോലെ ഓരോ കുടുംബത്തോടും, ഓരോ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളോടുള്ള നന്ദി വളരെ പ്രത്യേകമായി അറിയിക്കുകയും നിങ്ങൾ ഓരോരുത്തരെയും അനുമോദിക്കുകയും ചെയ്യാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെയും, ഈ അച്ഛന്മാരൊക്കെ നേതൃത്വം നൽകി നമ്മെ അനുഗ്രഹിച്ചു. അതിൻ്റെ അനുഗ്രഹത്തിൻ്റെ പ്രതികരണമാണ് നമുക്ക് സ്വന്തമായ ഈ ദേവാലയം ഇന്ന് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുക. എല്ലാവരും വളരെ പ്രത്യേകമായ രീതിയിൽ ബഹുമാനായിട്ട് ജോസ് കണ്ടെത്തി കുടിയച്ചനെ ഓർക്കുന്നു, ബഹുമാനായിട്ട് വലയിലച്ചനെ അനുസ്മരിക്കുന്നു, ബഹുമാനായിട്ട് അൻ്റെ കൊടുക്കാന്തരവച്ചനെ അനുസ്മരിക്കുന്നു. അതെല്ലാം ഉപരിയായിട്ട് ബഹുമാനായിട്ട് തദൈവസ് അരവിന്ദ അച്ഛനെ പ്രത്യേകം അനുസ്മരിക്കുകയും അച്ഛനോടുള്ള വ്യക്തിപരമായ രീതിയിലും ഈ ഇലവകയുടെ പേരിലും രൂപതയുടെ പേരിലുള്ള നന്ദിയും അനുബോധനയും ഈ അവസരത്തിൽ അറിയിക്കുകയും ചെയ്യുകയാണ്. ബഹുമാനായിട്ട് റാഫേൽ അമ്പാറിനച്ഛൻ വന്നിട്ട് ഒരു വർഷം ആകുന്നേ ഉള്ളൂ. ഏതായാലും അച്ഛനിവിടെ വന്ന് കാര്യങ്ങൾ ഏറ്റെടുത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ഇപ്പോഴതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ക്ലോസിംഗ് കഴിഞ്ഞു, ഇപ്പോൾ നമ്മുടെ സ്വന്തമായി. ഇനി നമ്മൾ ഇടവകയായിട്ട് മിഷൻ എന്നുള്ളതിലല്ല, ഇടവകയായിട്ട് വളരുന്നു. വികാരിയോട് ചേർന്ന് എല്ലാവരും ഒരു ടീമായിട്ട്, ഒരു കുടുംബമായിട്ട്, വലിയ കുടുംബമായിട്ട് ആരാധന സമൂഹമായിട്ട് വളരുക എന്നുള്ളതാണ് സ്വീകാര്യമായിട്ടുള്ളത്. അതുകൊണ്ട് ഭഗവാനായിട്ട് റാഫേൽ അച്ഛനെയും തദൈവ സച്ചനെയും വലിയച്ഛനെയും കണ്ടത്തിക്കുടി അച്ഛനെയും കൊടുക്കാതൊരച്ഛനെയും മറ്റെല്ലാ നമ്മളെ സഹായിച്ചുള്ള എല്ലാ അച്ഛന്മാരെയും വളരെ പ്രത്യേകം ഓർക്കുകയും അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ കൈക്കാരന്മാരെയും കമ്മിറ്റി അംഗങ്ങളെയും ഞാൻ അനുമോദിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധിയും വേണ്ടി തിരുനാൾ ദിനത്തിൽ നിങ്ങൾ ഓരോരുത്തരും കൂടുതൽ ധന്യരായിത്തീരട്ടെ, അനുഗ്രഹീതരായിത്തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരങ്ങളെ, പരിശുദ്ധിയും വേണ്ടി ജനന തിരുനാളിന് നമ്മൾ ആഘോഷിക്കുന്നു 8 സെപ്റ്റംബർ. പരിശുദ്ധമേലെ അമലോത്ഭവ തിരുനാൾ നമ്മൾ ആചരിക്കുന്നത് 8 ഡിസംബർ. അപ്പോൾ അമലോത്ഭവ കൺസെപ്ഷൻ, ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ, അത് കഴിഞ്ഞിട്ട് കൺസെപ്ഷൻ കഴിഞ്ഞിട്ട് ജനനത്തിലേക്ക് വരുന്ന 8 സെപ്റ്റംബറിലേക്ക് നമ്മൾ എത്തുന്നു.
തുടർന്ന് നമ്മൾ പിന്നീട് മാതാവിൻ്റെ ഏറ്റവും വലിയ തിരുനാളായിട്ടുള്ള മറ്റൊരു തിരുനാളാണ് ഓഗസ്റ്റ് 15 സ്വർഗ്ഗാരോഹണ തിരുനാൾ. അതോടൊപ്പം തന്നെ അമ്മയെ പറ്റി ഓർക്കുന്ന അവസരങ്ങളാണ് മെയ് മാസം, മാതാവിൻ്റെ ഉണക്കമാസത്തിൻ്റെ അവസരം. അതോടൊപ്പം ജപമാലയുടെ പ്രത്യേക മാസമായിട്ട് ഒക്ടോബർ മാസം നമ്മൾ സഭയിൽ ആചരിക്കുന്നു. ഇതൊക്കെ പരിശുദ്ധിയമ്മയോടുള്ള വളരെ വ്യക്തിപരമായ ബന്ധത്തിലേക്ക് നമ്മൾ ഓരോരുത്തരെയും വളർത്തുകയും നമ്മുടെ കുടുംബങ്ങളെ വളർത്തുകയും നമ്മുടെ ഇടവക ആരാധന സമൂഹങ്ങളെ വളർത്തുകയും ചെയ്യുന്നു. അമ്മ നമുക്ക് നൽകുന്ന മഹനീയമായ മാതൃക നമ്മൾ പ്രത്യേകം അനുസ്മരിക്കേണ്ടതാണ്. അമ്മ നൽകുന്ന മാതൃകയിലെ ഏറ്റവും ശ്രദ്ധേയമായ വിശ്വാസത്തിൻ്റെ സമർപ്പണം എന്നുള്ളതാണ്. വിശ്വാസം ഏറ്റുപറയുന്ന ദൈവത്തിലുള്ള വിശ്വാസം, അത് ഏറ്റുപറഞ്ഞ് തന്നെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുന്ന സമർപ്പിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഇതായിരുന്നു ആ വിശ്വാസ സമർപ്പണം സംഗ്രഹിക്കുന്ന വാചകം. അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുന്ന മറ്റൊരു കൊച്ചു വാചകം പരിശുദ്ധമേടി കൃതജ്ഞതാ സ്തോത്രത്തിലുണ്ട്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതെ, അമ്മയുടെ ജീവിതത്തെ പിൻചൊല്ലുമ്പോൾ അനുകരിക്കുമ്പോൾ നമുക്ക് ഓർക്കാനുള്ളതും ഈ ഒരു വാചകമാണ്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഇന്ന് ഞാനോ നിങ്ങളോ എല്ലാവരും ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് നമ്മുടെ ആരുടെയും വ്യക്തിപരമായ മിടുക്കൊണ്ടാണെന്ന് കരുതാൻ നിവൃത്തിയില്ല. ഒരിക്കലും അങ്ങനെയല്ല. നമ്മളൊക്കെ ഇവിടെ കേരളത്തിൽ ജനിച്ച് മുതിർന്നവരൊക്കെ കേരളത്തിൽ ജനിച്ച് വളർന്നവരാണ്. അത് കഴിഞ്ഞ് ജോലി സാഹചര്യം ഇവിടെ ഉണ്ടായി, നമ്മളിവിടെ എത്തിച്ചേർന്നു. നിങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് ഞങ്ങളിവിടെ അച്ഛന്മാരെന്ന രീതിയിൽ, ഇപ്പോഴും രൂപത എന്ന രീതിയിലൊക്കെ സഭാ സംവിധാനം ഉണ്ടാകുന്നത്. ഇതെല്ലാം ദൈവത്തിൻ്റെ അനന്തമായ പ്ലാനിൽ കൂടി വന്നതാണ്. ശക്തനായവൻ നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നതിൻ്റെ അടയാളമാണ് ഇതൊക്കെ. അതുകൊണ്ട് നമുക്ക് പൈതൃകമായി കിട്ടിയ വിശ്വാസത്തിൻ്റെ വെളിച്ചം വളർത്തിയെടുക്കാനുള്ള വേദിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പുതിയ ഇടവക സംവിധാനം, സഭാ സംവിധാനം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട വികാരിമാരോട് ചേർന്ന്, ഇവിടെ കമ്മിറ്റി അംഗങ്ങളായിട്ട് വരുന്ന ഇടവകയിൽ നിന്ന് അറിഞ്ഞപ്പെട്ട വ്യക്തികളോട് ചേർന്ന്, ഇവിടെ മതബോധനം നടത്തുന്ന അധ്യാപകരോട് സഹകരിച്ചുകൊണ്ട്, ഇവിടെ പഠിക്കുന്ന കുട്ടികളോട് അവർക്ക് വിശ്വാസ പരിശീലനം ക്രമമായി നൽകിക്കൊണ്ട്, വിവിധ സംഘടനകളെ പ്രവർത്തനങ്ങൾ ഏകീഭവിപ്പിച്ചുകൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈ കടന്നുപോയ വർഷങ്ങളിൽ പലപ്പോഴും ഇവിടെ വരുവാനും പരിശുദ്ധ കുർബാന അർപ്പിക്കുവാനും പ്രത്യേകിച്ചും കുർബാന സ്വീകരണം, സൈരലേപനം തുടങ്ങി ഗോദാശയിൽ പരികർമ്മം ചെയ്യുവാനും ഒക്കെ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഞാൻ വളരെ പ്രത്യേകമായി നിങ്ങളെല്ലാവരോടും വളരെ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇത് ഇടവകയാക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലെ പൂർത്തീകരണം എത്തിച്ചേർക്കുവാനായിട്ട് പ്രിയപ്പെട്ട അച്ഛന്മാരും നിങ്ങളുടെ കമ്മിറ്റി അംഗങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനെല്ലാം നിങ്ങളോടുള്ള നന്ദിയും വളരെ പ്രത്യേകമായ രീതിയിൽ അറിയിക്കുകയാണ്, അനുമോദനം അർപ്പിക്കുകയാണ്. തുടർന്നുള്ള നമ്മുടെ വിശ്വാസയാത്രയിലും നമ്മുടെ രൂപതയിലെ ഒരു പ്രമുഖ ദേവാലയമായിട്ട് വളർന്നു വരുവാൻ, ഉയർന്നു വരുവാൻ ഈ റോക്ക്ലാൻഡ് ഹോളി ഫാമിലി ഇടവയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധി അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണം നമുക്ക് ലഭിക്കട്ടെ. അമ്മയുടെ സംരക്ഷണയിലാണല്ലോ നമ്മൾ ഇത്രയും നാൾ വളർന്നത്. അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മളിപ്പോൾ പുതിയ പേര് സ്വീകരിച്ചത്. ഏതായിരുന്നാലും ഹോളി ഫാമിലി സീറോ മലബാർ കാത്തലിക് ചേർച്ച് ഓഫ് റോക്ക്ലാൻഡ് ന്യൂയോർക്ക് എന്ന രീതിയിൽ ഈ ഇടവക അനുഗ്രഹീതമായി വളരുവാനും ഉയരുവാനും ഇടയാകട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു. ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം എല്ലാവരുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നതോടൊപ്പം പരിശുദ്ധ അമ്മയുടെയും യോസേപ്പിതാവിൻ്റെയും തോമസ് ലീഹായുടെയും നമ്മുടെ തന്നെ സഭയിലെ മറ്റെല്ലാ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും സംരക്ഷണവും മധ്യസ്ഥയും മാതൃകയും നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരോടുള്ള ഈ ഹോളി ഫാമിലി ഇരവകയായി ഉയർത്തപ്പെട്ടതുള്ള അനുമോദനം എല്ലാവർക്കും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. താങ്ക് യു.